ഇനി നമുക്ക് റിസൾട്ട് കാട്ടിയാലോ തിരിയൂ തിരിയൂ അയ്യോ അമ്മടെ മുടിയിലെ ഒറ്റ യൂസിലെ മാറ്റം കണ്ടോ നിങ്ങള് നിങ്ങളുടെ മുടി എത്ര തന്നെ കോഴിവാല് പോലെയുള്ള മുടിയാണെന്നുണ്ടെങ്കിലും ഒറ്റ ഒറ്റ യൂസിൽ മുടിക്ക്ത്തിരി ഉള് തോന്നിപ്പിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും ഹെയർ കെയർ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാജിക്കൽ ഹെയർ കെയർ ആണ് കേട്ടോ ഇതിൽ ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങൾ ഷോക്കിംഗ് ആയി പോവും ഇത് എൻ്റെ മുടി തന്നെയാണോ എന്നുള്ളത് വരെ നിങ്ങൾക്ക് സംശയം തോന്നിപ്പോവും അത്രമാത്രം റിസൾട്ടാണ് ഒറ്റ യൂസ് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ കിട്ടുക അതിൻ്റെ തെളിവ് സഹിതം ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ മുടിയിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഇത് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതിനായിട്ട് ഇന്ന് നമുക്ക് ഇവിടെ ആദ്യം വേണ്ടത് നല്ല പഴുപഴുത്ത ഒരു വലിയ നേന്ത്രപ്പഴാണ് കേട്ടോ ഏത്തപ്പഴം എന്നൊക്കെ പറയും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് ഏത് പഴമാണ് എന്നുള്ളത് നല്ല പഴുത്ത പഴം വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പഴം നമ്മുടെ മുടിയുടെ ഇലാസിറ്റി നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്യും ഇലാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടി ചീവുന്ന സമയത്ത് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടല്ലോ അത് നമ്മുടെ മുടിയുടെ ഇലാസിറ്റി കുറയുമ്പോഴാണ് അപ്പം നമ്മുടെ ഇല മുടിയുടെ ഇലാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴം ദി ബെസ്റ്റ് എന്ന് വെച്ചാൽ ദി ബെസ്റ്റ് ാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ നേര് ഗൂഗിളിൽ പോവുക ജസ്റ്റ് ഒന്ന് നേന്ത്രപ്പഴം ഹയറിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ ഗൂഗിളിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത രണ്ട് പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ബെനിഫിറ്റ്സ് ആണ് ബനാന നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ മുഴുവനായിട്ടുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യെല്ലോ കളഞ്ഞിട്ട് വൈറ്റ് മാത്രം യൂസ് ചെയ്യാം പക്ഷേ മുട്ട മുഴുവനായിട്ട് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമ്മുടെ മുടിയിലേക്ക് കിട്ടുക കേട്ടോ നമ്മുടെ മുടിയെ ടോട്ടലി മാറ്റാനും നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു തിക്നെസ് തരാനൊക്കെ വളരെ നല്ലതാണ് ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ചും തൈരാണ് കേട്ടോ തൈരും ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻറ്റായിട്ട് നമ്മുടെ മുടിക്കൊരു ഷൈനിങ് തരാനും നമ്മുടെ തലയിലെ താരനെ ഇല്ലാതാക്കാനും നമ്മുടെ മുടിക്ക് ഒരു ലുക്ക് തരാനൊക്കെ തൈര് അടിപൊളിയാണ് അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഹണിയാണ് തേനാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും തേൻ നമ്മുടെ മുടിയിൽ തേച്ചാന്ന് അരക്കില്ല എന്നുള്ളത് അതൊക്കെ വെറും പറിച്ചിൽ മാത്രമാണ് കേട്ടോ അങ്ങനെയൊന്നുമില്ല തേന് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയെ നല്ലതുപോലെ ഇങ്ങനെ തിളങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ഷൈനിങ് നമ്മുടെ മുടിക്ക് തരാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിയിലെ ഫ്രിസിനെസ്സൊക്കെ നല്ലതുപോലെ കൺട്രോൾ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഹണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം പാടെ നമ്മളൊരു തുളി പോലും ഒഴിക്കാതെ അരച്ചെടുത്ത് വരുമ്പോൾ നല്ലൊരു കുഴമ്പായിട്ട് മാറിയിട്ടുണ്ടാവും ഈ ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നമ്മുടെ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു നാച്ചുറൽ ഹെയർ സ്പായും കൂടിയാണ് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഒരുപാട് എക്സ്പെൻസ് കൊടുത്ത് ചെയ്യില്ലേ ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അമ്മ ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ മുടി കാണുമ്പോൾ നമ്മുടെ മുടി കാണുമ്പോഴും അറിയാൻ വേണ്ടി പറ്റും ഷാംപൂ ഹെയർ വാഷ് ചെയ്തിരിക്കുന്ന മുടിയാണ് കേട്ടോ മിക്ക ആൾക്കാരും പറയും ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആവുന്നു എന്നുള്ളത് അതൊക്കെ വെറും പറിച്ചിലാണ് വിശ്വാസമുള്ളവർ ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ ഞാൻ ആരെയും നിർബന്ധിക്കില്ല അപ്പം അമ്മ ഷാംപൂ ഹെയർ വാഷ് ചെയ്ത് വന്ന മുടിയിലാണ് ഞാൻ ഇന്ന് പാക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലി ഹെയറിലും ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം ഓയിലി ഹെയറിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യണം ഷാമ്പൂ ഇട്ട മുടിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുത്താൽ മതി അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ വകച്ചിലെടുക്കുക മുടി വകച്ചിലെടുത്തതിന് ശേഷം മുടി വേര് മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും ഇങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചു കൊടുത്ത് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുടി പാതിക്ക് വെച്ചിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകുക അതേപോലെ തന്നെ പാതിക്ക് വെച്ച് മുടി ഇങ്ങനെ കയറിപ്പോയി നിൽക്കുക ഒന്ന് മേലെ ഒന്ന് താഴെ അതേപോലെ തന്നെ പാതിക്ക് വെച്ച് മുടി പൊട്ടിപ്പോകുമ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതോ

ൊക്കെ മാറി നമ്മുടെ മുടി അതായത് വേര് മുതൽ തന്നെ എൻഡ് എന്തുവരിക്കും ഒരേ ലെങ്ത്തും ഒരേ തിക്നെസ്സും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ മിക്ക ആൾക്കാരും ചെയ്യുന്നത് എന്താ വെറുതെ പാക്ക് എടുത്ത് അങ്ങനെ അപ്ലൈ ചെയ്ത് അങ്ങനെ ഹെയർ വാഷ് ഒന്നും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു മാജിക്കൽ റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ഫുള്ളായിട്ടിങ്ങനെ വകച്ചിലെടുത്ത് അപ്ലൈ ചെയ്തിരുന്നാൽ മതി ഇപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിലൂടെ കാണിക്കണത് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ ലെയറുകൾ എടുത്ത് മുടിവേര് മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഉള്ളത് നമ്മുടെ മുടിയിലും പാടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഹെയർ പാക്ക് ഒക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറക്റ്റ് ഈ ഒരു ഹെയർ പാക്ക് ഇരുപത് മിനിറ്റ് മാത്രം നമ്മുടെ മുടിയിൽ വെച്ചാൽ മതി കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമേ ഇല്ല ഓയിലി ഹെയറിലാണെങ്കിൽ ഷാംപൂട്ട് ഹെയർ വാഷ് ചെയ്യണം ഓയിലി ഹെയറിലെല്ലാം നിങ്ങളുടെ മുടി ഫ്രഷ് ആയിട്ട് ാണ് ആ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക അപ്പോൾ എൻ്റെ അമ്മ കുട്ടാപ്പിയായിട്ട് കുളിച്ച് വന്നിട്ടുണ്ട് അപ്പം അമ്മ ഒന്ന് തിരിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് തിരിഞ്ഞ് കാണിച്ചു തരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ലൈവായിട്ടുള്ളൊരു റിസൾട്ട് ഇപ്പം കാണാൻ വേണ്ടി കഴിയും മുടി ടോട്ടലി എന്ന് വെച്ചാൽ ടോട്ടലി മാറിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു ഫങ്ഷൻ ഉണ്ട് മുടിയാണെന്നുണ്ടെങ്കിലോ കോഴിപാല് പോലെ ഇങ്ങനെ ഒട്ടിക്കിടക്കുക ഭംഗിയില്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് തലേന്ന് തന്നെ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ഒന്ന് തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അമ്മയ്ക്ക് ഇപ്പം ഞാൻ തുമ്പൊന്ന് വെട്ടിയിട്ടും ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് ഒന്ന് ചീവി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി സ്റ്റൈലായിട്ട് മാറും കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ നോർമലി ഉള്ള മുടിയേക്കാളും നാല് മടങ്ങ് തി ായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഹെയർ പാക്ക് ആണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ടെൻ ഡേയ്സ് ഹെയർ വാഷ് ചെയ്യാതിരുന്നാലും ഇതേ ഒരു റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ അങ്ങനെ തന്നെ നിൽക്കും നിങ്ങൾ വെറുതെ പച്ച വെള്ളത്തിൽ മുടി കഴുകിയെടുത്താലും ഈ ഒരു റിസൾട്ട് പോവില്ല പക്ഷേ നിങ്ങൾ ഏത് ദിവസമാണോ ഹെയർ ഓയിൽ ഇട്ട് ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യുന്നത് അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ നിന്ന് പോകും ഈ ഒരു റിസൾട്ടിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹയർപാക്ക് ആണ് നമ്മുടെ ഹയർ പാക്ക് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു റിസൾട്ട് നമ്മുടെ മുടിക്ക് കിട്ടുന്നത് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കാട്ടോ അതല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ മുടിക്ക് ഉള്ളു കൂട്ടിയെടുക്കാനൊന്നും പറ്റില്ല ഒരു മാജിക് പോലെ നമ്മുടെ മുടിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഈയൊരു ഹയർ പാക്കാണ് നമ്മളെ ഹെല്പ് ചെയ്തത് ഇങ്ങനെ പെർമനൻ്റായിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ ഉപയോഗിക്കണം ഓൾറെഡി ഇതൊരു വർഷത്തിന് മുമ്പ് ഇതേ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ ഒരു വർഷമുള്ള ആളുകളല്ല ഇന്ന് നമുക്കുള്ളത് അല്ലേ നമ്മുടെ ഫാമിലി വലുതായി വലുതായി വരികയാണ് അപ്പോൾ അവർക്കൊക്കെ ഇതറിഞ്ഞോട്ടെ അതേപോലെ തന്നെ ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കും കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത് ഇനി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എനിക്ക് ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ